അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞങ്ങൾ ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഹായ്, യുവർ നെയിം? ഹായ്. നമ്മൾ വീണ്ടും ഗ്രാൻഡ് മൂസ്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ അറബിക് ഡിന്നർ വ്ളോഗിൽ നമ്മൾ നൈറ്റിലാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ രാവിലെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇത് കാരണം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഡിന്നർ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നു, അപ്പോൾ ഞാൻ സൈക്കിള് ചവിട്ടാം എന്നൊക്കെ വിചാരിച്ചിട്ട് സൈക്കിളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ വന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ ആരും കാണാനില്ല കേട്ടോ. നമുക്ക് സുഖമായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ തോന്നുന്നുണ്ട്. ഐതി വന്നപ്പോൾ തന്നെ കിളീനെയൊക്കെ കണ്ടിട്ടുണ്ട്. കിളിയുടെ പിന്നാലെ വെച്ച് പിടിക്കുകയാണ്. ഞാൻ ഇതുവരെ പുറത്തൊന്നും സൈക്കിൾ ചവിട്ടാൻ കൊണ്ടുപോയിട്ടില്ല. നമ്മൾ വീടിൻ്റെ അകത്ത് തന്നെ ചവിട്ടിയിട്ടുള്ളൊരു പരിപാടി തന്നെ ഉള്ളു. അപ്പോൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ചവിട്ടി പഠിക്കുകയാണ്. വീണ്ടും അവിടെ ഒരു കിളിനെ കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ പിന്നാലെ പോവാണ് കേട്ടോ. കിളികളൊക്കെ വലിയ ഇഷ്ടമാണ്. പറയാൻ അവിടെ സൈക്കിള് വിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇവിടെ ഒരു ലോൺ ഉണ്ട് എന്നൊക്കെ, ഈന്തപ്പനത്തോട്ടത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ഈ ബാക്കിൽ കാണുന്നതാണ് ഈന്തപ്പനത്തോട്ടം. കിളികളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ, നിറച്ച്. തത്തമ്മേനെ കാണാറുണ്ട് ഇടയ്ക്ക്. മൈനകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട്. എപ്പോൾ വന്നാലും നമുക്ക് കാണാം. അപ്പം ഇതാണ് ഈന്തപ്പനത്തോട്ടം കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നില്ലേ ലോണിനെ കുറിച്ച്. അപ്പം നമുക്കതൊന്ന് കാണാം കേട്ടോ. ഇവിടെ അധികം ആരും ഇല്ല കേട്ടോ. ഇപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് പറയാം. വളരെ കുറച്ച് ആൾക്കാരാണ് അവിടെ ഇവിടെ ആയിട്ട് കാണാൻ പറ്റുള്ളൂ, നമ്മൾ മാത്രമേ തന്നെ ഉള്ളൂ. അപ്പം അത് കാരണം നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ നല്ല സുഖമുണ്ട്. ഇതാണ് ലോൺ കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ പറഞ്ഞില്ല ഇവിടെ നിറച്ച ആൾക്കാരായിരുന്നു. ഈ ലോണിൽ ഇപ്പോൾ ആരുമില്ല. അപ്പോൾ ഗ്രാൻഡ് മോസ്ക് ഇതാണ്. ഇതിൻ്റെ അകത്തും കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പം നമുക്ക് അകത്തോട്ട് എൻട്രി അലൗഡ് അല്ല, പക്ഷെ നല്ല രസമാണ് കേട്ടോ അകത്തൊക്കെ കാണാൻ നമുക്ക്. അപ്പോൾ ഇത് നമ്മൾ മുന്നേ ഒരിക്കൽ പോയപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് ഗ്രാൻഡ് മോസ്കിൻ്റെ അകത്തുള്ള. മുഴുവനായിട്ടൊന്നുമില്ല, കുറച്ച് ഫോട്ടോസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത് മാത്രം. പിന്നെ അവിടെ കണ്ടോ, അറ്റത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് അറിയില്ല, ഞാൻ സൂം ചെയ്ത് നോക്കട്ടെ. കണ്ടില്ലേ, അവിടെ ഫുള്ള് ബൊഗിൻ വില്ലാസ്, പല കളറുള്ള ബൊഗിൻ വില്ലാസ് ഉണ്ട്. അതൊക്കെ നല്ല ഭംഗിയിൽ വെട്ടി നിർത്തേക്കാണ്. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോവാൻ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം അതാണ്. നിറച്ച് ബൊഗിൻ വില്ലാസ്,
ഇങ്ങനെ ഫ്ലവേഴ്സ് നിറച്ചുണ്ടാവും എപ്പോഴും. ബൊഗെയ്ൻവില്ലാസൊക്കെ ഉള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ, കണ്ടില്ലേ? പല കളറിലുള്ള ബൊഗെയ്ൻവില്ലാസൊക്കെ നിറഞ്ഞിട്ട് നല്ല രസമാണ് കേട്ടോ കാണാൻ. നല്ല രസമാണ് കേട്ടോ, അങ്ങനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. നല്ലൊരു മഴ ഉണ്ടെങ്കിലാണ് ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഡ്രൈ ആയിട്ടായിരിക്കും. നല്ല വെയിലായി തുടങ്ങി, അപ്പൊ നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. നമ്മളിനി വേറൊരു സ്ഥലത്തും കൂടി കയറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരാളും കൂടി വാങ്ങിക്കാനാണ്, നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണിപ്പോൾ. രാവിലെ പോയപ്പോൾ ആ ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നില്ല, അപ്പം നമ്മൾ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈവനിങ് ആണ് കേട്ടോ പിന്നെ രണ്ടാമത് ഷോപ്പിൽ പോണത്. അപ്പം ഇതാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലം. നമുക്ക് മനസ്സിലായി കാണുള്ളൂ, വീട്ടിലേക്ക് ഒരു പെറ്റിനെ വാങ്ങിക്കാനാണ്. പേടിപ്പിക്കുന്നുണ്ട്.
വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ രണ്ട് ഫിഞ്ചസിനെയാണ് വാങ്ങിച്ചത്. ഈ രണ്ട് ബേഡിയിലേ, ഒരു ബേഡി ഐതിക്കും, ഒരു ബേഡി റയാനും. ഓക്കെ, താനിന് വൈറ്റ് ബേഡി വേണോ ബ്രൗൺ ബേഡി വേണോ? വൈറ്റ് ബേഡി. ഓക്കെ, ബ്രൗൺ ബേഡിക്ക് നമ്മൾക്ക് എന്താ പേരുണ്ട്? ബ്രൗണിന് ഫ്രാങ്കി. എന്താ ബ്രൗൺ ബേഡിയുടെ പേര്? എന്താ? ഫ്രാങ്കി. ഓക്കെ, ഐതി ഐതി വൈറ്റ് ബേഡിക്ക് എന്താ പേരിടുന്നത്? അപ്പിയോ? എന്താ? ഹാപ്പി. ഓക്കെ ഓക്കെ.